സെൽ ഡിഫറൻസിയേഷൻ ഇൻ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിലുള്ള എംബ്രിയോണിക് സെൽസിന് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻസ് അസൈൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സെൽ ഡിഫറെസിയേഷൻ ഈ സെഷനിൽ സെൽ ഡിഫറൻസിയേഷൻ്റെ ഫീച്ചേഴ്സാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ബോഡി ഓഫ് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആർ മെയ്ഡപ്പ് ഓഫ് മെനി സെൽസ് വെട്ടിബ്രീഡ്സ് അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ മാമൽസ് ഇതുപോലുള്ള ഹയർ കാറ്റഗറീസിൽ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൻ്റെ ഹയർ കാറ്റഗറീസിൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിൽ കാണും ഈ സെൽസ് എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറോളം സെൽ ടൈപ്പ്സ് എന്ന് പറയുന്ന കാറ്റഗറീസിനകത്താണ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓരോ സെൽ ടൈപ്പും ഉദ്ദേശിക്കുന്നത് അവയ്ക്ക് യൂണീക്ക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഫങ്ഷൻസും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ബേസിക് ആയിട്ടുള്ള സെൽ ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം സ്റ്റെം സെൽസ് ഇൻഡസ്റ്റൈനൽ സെൽസ് ദെൻ ബ്ലഡ് സെൽസ് ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ്സ് ദെൻ മസിൽ സെൽസ് ലിവർ സെൽസ് നെർവ് സെൽസ് ഇങ്ങനെ പല കാറ്റഗറീസ് ഒരു ഓർഗാനിസത്തിൽ ബേസിക് സെൽ ടൈപ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സെൽ ടൈപ്സ് ആയിട്ട് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് ഏർലി എംബ്രിയോണിക് സ്റ്റേജിലുള്ള സെൽസ് മാറുന്നു ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെൽ ഡിഫറെസിയേഷൻ ദ പ്രോസസ് ബൈ വിച്ച് എംബ്രിയോണിക് സെൽസ് ബിക്കം ഡിഫറെൻറ്റ് ഫ്രോം വൺ അൻ അതർ അക്വയറിങ് സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻസ് അതായത് എംബ്രിയോണിക് സെൽസ് ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഓരോന്നും എക്സിസ്റ്റ് ചെയ്യുന്നു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് അക്വയർ ചെയ്ത് അവ ഓരോന്നും വ്യത്യസ്തമായിട്ട് മാറുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെൽ ഡിഫറെസിയേഷൻ ഇപ്പോൾ എയർലി സ്റ്റേജസിലുള്ള സെൽസ് എല്ലാം അൺഡിഫറൻഷിയേറ്റഡ് ആണ് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് ട്രാൻസ്ഫോം ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് അറ്റൈൻ ചെയ്ത് സെൽ ആയിട്ട് കൺവേർട്ടഡ് ആകുന്നു അപ്പോൾ ആ പ്രോസസ്സിനെ നമുക്കൊന്ന് ഡയഗ്രമാറ്റിക്കായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ എർലി എംബ്രിയോണിക് സെൽസ് ആണ് നിങ്ങളിവിടെ കാണുന്നത് സൈഗോട്ട് ദെൻ എയർലി ക്ലീവേജസ് ഒക്കെ നടന്നുകൊണ്ടായ ബ്ലാസ്റ്റോമിയേഴ്സിൻ്റെ ആണ് കാണുന്നത് അപ്പോൾ അവ പ്രോപ്പർലി ഡിഫറൻഷിയേറ്റഡ് അല്ല അവയ്ക്ക് പിന്നീട് എന്ത് സംഭവിക്കുന്നു ട്രാൻസ്ഫോർമേഷൻ നടന്ന് അവ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻസ് അറ്റൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ അവയിൽ സെൽ ഡിഫറെസിയേഷൻ നടന്ന് അവ സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിട്ട് മാറ്റപ്പെടുന്നു സ്റ്റെം സെൽസ് ഇൻ്റസ്റ്റൈനൽ സെൽസ് റെഡ് ബ്ലഡ് സെൽസ് മസിൽ സെൽസ് ലിവർ സെൽസ് നെർവ് സെൽസ് ഇതുപോലെയുള്ള പല കാറ്റഗറീസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നു പൊട്ടൻസി ഓഫ് എംബ്രിയോണിക് സെൽസ് ഡിഫറൻസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ് പൊട്ടൻസി എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു എയർലി എംബ്രിയോണിക് സെൽസ് എന്ന് പറയുന്നത് അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസാണ് അവയ്ക്ക് സ്പെസിഫിസിറ്റി ഇല്ല ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്പെസിഫിക് ഫങ്ഷനാലിറ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ സെല്ലുലാർ ഡിഫറൻസിയേഷൻ നടന്ന് പലതരത്തിലുള്ള സെൽ ടൈപ്സ് ഉണ്ടാകുന്നു ഡിഫറെൻഷിയേറ്റഡായിട്ടുള്ള സെൽസാണ് ഈ സെൽ ടൈപ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് പൊട്ടൻസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ടു ദ സെൽസ് ഇൻ ദെയർ സബ്സിക്വൻറ്റ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ എയർലി എംബ്രിയോണിക് സെൽസിന് അൺഡിഫ്രൻഷിയേറ്റഡ് ആയിട്ടുള്ള സെൽസിന് ഏതൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അവയുടെ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുമ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റാണ് പൊട്ടൻസി എന്ന് പറയുന്നത് വേറെ ഏറ്റവും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ പൊട്ടൻസി മീൻസ് ഇറ്റ് ഈസ് ദ കേപ്പബിലിറ്റി ഓഫ് ദ അൺഡിഫറൻഷിയേറ്റഡ് സെൽസ് സെൽസ് ടു ഡിഫറെൻഷിയേറ്റ് ഇൻ ടു ആ ഡിഫറെൻറ്റ് കാറ്റഗറീസ് അതായത് ഏതൊക്കെ കാറ്റഗറീസ് ആയിട്ട് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ ഓരോ സെല്ലിനും പറ്റും ആ കേപ്പബിലിറ്റിയെ ഉദ്ദേശിക്കുന്ന ഒരു കൺസെപ്റ്റാണ് പൊട്ടൻസി എന്ന് പറയുന്നത് ചില സെൽസിന് അൺഡിഫ്രൻഷിയേറ്റഡ് സെൽസിന് എല്ലാ തരത്തിലുള്ള സെൽസായിട്ട് മാറാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ അവയിൽ നിന്ന് ഒരു എൻറ്റയർ ഓർഗാനിസം തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഇനി ചിലതിനാണെങ്കിൽ ചില സ്പെസിഫിക് കാറ്റഗറീസ് മാത്രമേ അവയിൽ നിന്ന് ഉണ്ടാവത്തുള്ളൂ ചിലതാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിരിക്കും അവയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് കാറ്റഗറി മാത്രമേ അതിൽ നിന്ന് ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇതാണ് പൊട്ടൻസി എന്ന് പറയുന്നത് അപ്പോൾ പൊട്ടൻസി തന്നെ പല ടൈപ്സ് ഉണ്ട് ആ ബേസിക് ടൈപ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഫസ്റ്റ് കാറ്റഗറി ആണ് ടോട്ടി പൊട്ടൻസി ദ അൺഡിഫ്രൻഷിയേറ്റഡ് സെൽസ് ഹാവ് ദ കപ്പാസിറ്റി ടു ഡെവലപ്പ് ഇൻ ടു എനി ടൈപ്പ് ഓഫ് സെൽ ഏത് തരത്തിലുള്ള സെല്ലായിട്ടും ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിവുള്ള അൺഡിഫറൻഷിയേറ്റഡ് സെൽസിനെ പറയുന്ന പേരാണ് ടോട്ടി പോട്ടൻ്റ് സെൽസ് ആ കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് ടോട്ടി പൊട്ടൻസി എന്ന് പറയുന്നത് ഇപ്പോൾ സൈഗോട്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ക്ലീവേജസ് ഒക്കെ നടന്ന് ഉണ്ടാകുന്ന ബ്ലാസ്റ്റോമിയസ് ഇതെല്ലാം ടോട്ടി പോട്ടൻ്റ് ആയിട്ടുള്ള സെൽസാണ് ഈ സെൽസിൽ നിന്നാണ് എൻ്റയർ ഓർഗാനിസം ഉണ്ടാകുന്നത് അപ്പോൾ എൻ്റെ ഓർഗാനിസത്തെ ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള സെൽസാണ് ടോട്ടി പൊട്ടൻറ്റ് സെൽസ് ഈ അടുത്താണ് പ്ലൂറി പൊട്ടൻസി എന്ന് പറയുന്നത് ഇത് ടോട്ടി പൊട്ടൻസിയെക്കാളും കപ്പാസിറ്റി കുറഞ്ഞ ഒരു അവസ്ഥയാണ് പക്ഷേ എന്നാലും ഒരു ഹൈ ഡിഗ്രി പൊട്ടൻസിയാണ് പ്ലൂറി പൊട്ടൻസി കപ്പാസിറ്റി ഓഫ് അൺഡിഫ്രൻഷിയേറ്റഡ് സെൽസ് ടു ഡെവലപ്പ് ഇൻ ടു ഓൾ സെൽസ് എക്സെപ്റ്റ് സെൽസ് ഓഫ് ദ എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ അപ്പോൾ പ്ലൂറി പ്ലൂറിപ്പോട്ടൻസി ഉള്ള സെൽസിന് അങ്ങനെയുള്ള അൺഡിഫറൻഷിയേറ്റഡ് സെൽസിന് ഏത് തരത്തിലുള്ള സെൽസുമായിട്ടും മാറാനുള്ള കഴിവുണ്ട് പക്ഷേ എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ ഉണ്ടാക്കുന്ന സെൽസായിട്ടും മാറാനുള്ള കേപ്പബിലിറ്റി ഇല്ല ഇപ്പോൾ എന്താണ് ഈ എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ എന്നുള്ളത് നമുക്ക് നോക്കാം എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ അസിസ്റ്റ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംബ്രിയോ ഒക്കോസ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിസംസ് പല ഓർഗാനിസത്തിലും കാണാറുണ്ട് ദേ ഒറിജിനേറ്റ് ഫ്രോം ദ എംബ്രിയോ ബട്ട് നോട്ട് കൺസിഡേർഡ് ആസ് എ പാർട്ട് ഓഫ് ഇറ്റ് ഇപ്പോൾ വെട്ടിബ്രേറ്റിൽ നോക്കുകയാണെങ്കിൽ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് ആണ് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ എന്ന് പറയുന്നത് ആംനിയോൺ കോറിയോൺ അലൻഡോയിസ് യോക്സാക്ക് ഇതൊക്കെയാണ് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസ് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി പ്ലൂറിപ്പോട്ടൻ്റ് സെൽസിന് ഉണ്ടാവത്തില്ല ആംനിയോൺ കോറിയോൺ അലൻഡോയിസ് ഇത് മാമൽസിലേക്ക് വരുമ്പോൾ പ്ലാസൻ്റെ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പ്ലാസൻ്റ എന്ന് പറയുന്ന സ്ട്രക്ചറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്ക് കാണില്ല പ്ലൂറി ഫ്ലൂറിപ്പോർട്ടൻ്റ് സെൽസിന് മാമൽസിൽ കാണില്ല അപ്പോൾ ഇവയ്ക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസിൻ്റെ സെൽസിനെ ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റീസ് ഇല്ല മമേലിയൻ ബ്ലാസ്റ്റോസിസ്റ്റ് അതിൻ്റെ ഇന്നർ മാസ് സെല് ഇതിന് എക്സാമ്പിളാണ് പ്ലൂറിപ്പോട്ടൻ സെൽസിന് ആണ് ഞാൻ അടുത്ത കാറ്റഗറിയാണ് മൾട്ടിപൊട്ടൻസി എന്ന് പറയുന്നത് മൾട്ടിപൊട്ടൻ സെൽസ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു മോർ ദാൻ വൺ സെൽ ടൈപ്പ് ബട്ട് ആർ മോർ ലിമിറ്റഡ് ദാൻ പ്ലൂറിപ്പോട്ടൻസ് സെൽസ് അപ്പോൾ മൾട്ടി പോട്ടൻ സെൽസിന് പല സെൽ ടൈപ്പ്സ് ആയിട്ട് മാറ്റപ്പെടാൻ പറ്റും ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും ഡിഫറൻസിയേഷൻ അവയിൽ നടന്ന് പല സെൽ ടൈപ്പ്സ് ഉണ്ടാവും പക്ഷേ അവയുടെ ഓവറോൾ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് പ്ലൂറി പ്ലൂറിപ്പോട്ടൻ സെൽസിനെക്കാളും ലിമിറ്റഡ് ആയിരിക്കും എക്സാമ്പിൾ ആണ് അഡൽട്ട് സ്റ്റെം സെൽസ് ആൻഡ് കോഡ് ബ്ലഡ് സ്റ്റെം സെൽസ് ഇനി അടുത്താണ് യൂണി യൂണിപൊട്ടൻസി ഇത് ഏറ്റവും കപ്പാസിറ്റി കുറവുള്ള അവസ്ഥയാണ് ദ കപ്പാസിറ്റി ഓഫ് സെൽസ് ടു ഡിഫറെൻഷിയേറ്റ് ഇൻ ടു ഓൺലി വൺ സെൽ ടൈപ്പ് അപ്പോൾ ഒരു സെൽ ടൈപ്പായിട്ട് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് യൂണി പൊട്ടൻസി എന്ന് പറയുന്നത് ഇപ്പം ഇതിന് സ്പെസിഫിക് ആയിട്ട് നമുക്കൊരു എക്സാമ്പിൾ കണ്ടെത്തുക എന്ന് പറയുന്നത് പ്രയാസമാണ് സ്റ്റിൽ ഡിസ്പ്യൂട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് യൂണി പൊട്ടൻസി എന്ന് പറയുന്നത് അപ്പോൾ പൊട്ടൻസി പല കാറ്റഗറീസിലാണ് വരുന്നത് ടോട്ടി പൊട്ടൻസി അത് കംപ്ലീറ്റ് പവറാണ് കേപ്പബിലിറ്റിയാണ് ദെൻ അതിനേക്കാളും കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള പവറാണ് പ്ലൂറി പൊട്ടൻസി എന്ന് പറയുന്നത് മൾട്ടി പൊട്ടൻസിക്ക് പ്ലൂറി പൊട്ടൻസിയെക്കാളും കുറവായിരിക്കും പവറ് ദെൻ ഏറ്റവും പവർ കുറഞ്ഞ അവസ്ഥയാണ് യൂണി പൊട്ടൻസി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൺസെപ്റ്റിനെ ഒരു ഡയഗ്രാം ഉപയോഗിച്ചിട്ട് ആ എക്സാമ്പിൾസ് എല്ലാം കൊണ്ടുവന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം സൈഗോട്ട് അതുപോലെ തന്നെ എയർലി ക്ലീവേജസ് നടന്ന് ഉണ്ടായ ബ്ലാസ്റ്റോമിയേഴ്സ് അതായത് ഇവിടെ കാണിച്ചിരിക്കുന്ന മോർല സ്റ്റേജ് ആണ് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ ഉള്ള ബ്ലാസ്റ്റോമിയേഴ്സും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഗോട്ടും എല്ലാം ടോട്ടി ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഫർദർ ഡെവലപ്മെൻ്റ് പ്രൊസീഡ് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും അതൊരു ബ്ലാസ്റ്റലേസിൻ്റെ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ പ്രത്യേകത ഒരു ഔട്ടർ ലെയർ ഓഫ് സെല്ലുണ്ട് അതിന് പറയുന്ന പേരാണ് ട്രോഫോ ബ്ലാസ്റ്റ് ദെൻ അകത്ത് ഇന്നർ മാസ് സെല്ലെന്ന് പറയുന്ന ഒരു സെൽസിൻ്റെ അസംബ്ലേജ് ഉണ്ട് ഈ ഇന്നർ മാസ് സെല്ലാണ് മാമേൽ മാമൽസിൽ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെയുള്ള ഔട്ടർ പെരിഫറിയിലുള്ള സെൽസ് ആ പർട്ടിക്കുലർ ലെയറ് ട്രോഫോബ്ലാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഈ ട്രോഫോബ്ലാസ്റ്റ് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂവിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ ടോട്ടി ടോട്ടിപ്പോട്ടൻ സെൽസിന് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂവും അതുപോലെ തന്നെ ഇന്നർ മാസ് സെല്ലും ഉണ്ടാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ദേ ആർ കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിങ് ആൻ എൻടയർ ഓർഗാനിസം ഒരു എൻറ്റയർ ഓർഗാനിസത്തെ ഉണ്ടാക്കാനുള്ള കഴിവ് അവയ്ക്ക് ഉണ്ട് ഇനി ഈ ബ്ലാസ്റ്റോസിസ്റ്റിനകത്തുള്ള ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റിനകത്തുള്ള ഇന്നർ മാസ് സെല്ല് മാത്രം എടുക്കുകയാണെങ്കിൽ ആ ഇന്നർ മാസ് സെല്ലിന് ഒരു ഓർഗാനിസത്തിൻ്റെ എല്ലാ ഓർഗനായിട്ടും എല്ലാ സെൽ ടൈപ്പായിട്ടും മാറാൻ പറ്റും പക്ഷേ അവയിൽ നിന്ന് എക്സ്ട്രാ എംബോണിക് ടിഷ്യൂ ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള സെൽസിന് പറയുന്ന പേരാണ് പ്ലൂറി പ്ലൂറിപ്പോട്ടൻ സെൽസ് അപ്പോൾ ഇന്നർ മാസ് സെല്ല് പ്ലൂറി പ്ലൂറിപ്പോട്ടൻ സെൽസിന് ഒരു എക്സാമ്പിളാണ് ഇനി ബാക്കിയുള്ളത് ഈ ഇന്നർ മാസ് സെല്ലിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള സെൽ ടൈപ്സ് നെർവ് സെൽസ് ദെൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെൽസ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെൽസ് മസ്കുലാർ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെൽസ് ഇവയെല്ലാം ഒന്നെങ്കിൽ മൾട്ടി പോട്ടൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ യൂണി പൊട്ടൻ്റ് ആയിരിക്കും മിക്കവാറും വരുന്നത് മൾട്ടി മൾട്ടിപൊട്ടൻ്റ് എന്ന് പറയുന്ന യൂണി യൂണിപൊട്ടൻ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ് ഇതാണ് ഓവറോൾ പൊട്ടൻസിയെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ സൈഗോട്ടും ക്ലീവേജസ് നടന്ന ബ്ലാസ്റ്റോമിയേഴ്സും അവ ടോട്ടി പൊട്ടൻ്റാണ് അതായത് അതിൽ നിന്ന് എല്ലാ തരത്തിലുള്ള സ്ട്രക്ചേഴ്സും ഡെവലപ്പ് ചെയ്യും എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യു ഉൾപ്പെടെ ഇനി മാമേലിയൻ ബ്ലാസ്റ്റോസിസ്റ്റ് ഹ്യൂമൻ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നർ മാസ് സെൽസ് എന്ന് പറയുന്നത് പ്ലൂറിപ്പോട്ടൻ്റ് ആണ് ഈ പ്ലൂറിപ്പോട്ടൻ സെൽസിൽ നിന്ന് ഉണ്ടാകുന്ന ഓരോ സെൽ ടൈപ്പും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മൾട്ടി പൊട്ടൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ യൂണി പൊട്ടൻ്റ് ആയിരിക്കും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പൊട്ടൻസിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വേറൊരു ആണ് സ്റ്റെം സെൽസ് സെൽസ് വിത്ത് യൂണിക് എബിലിറ്റി ടു ഡെവലപ്പ് ഇൻ ടു സ്പെഷ്യലൈസ്ഡ് സെൽസ് സെൽ ടൈപ്സ് അങ്ങനെയുള്ള സെൽസിനെയാണ് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റെം സെൽസിന് പല സെൽ ടൈപ്സ് ആയിട്ട് കൺവേർട്ടഡ് ആകാനുള്ള എബിലിറ്റി ഉണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് സ്റ്റെം സെൽസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് പലതരത്തിലുള്ള ഡിസീസസിനെയും ഒക്കെ ക്യൂർ ചെയ്യാൻ ഈ സ്റ്റെം സെൽസ് റിസർച്ച് നമ്മളെ അധികം സഹായിക്കുന്നുണ്ട് ഇപ്പോൾ പലതരത്തിലുള്ള സ്റ്റെ സ്റ്റെം സെൽസ് ഉണ്ട് അതിൻ്റെ ടൈപ്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം എംബ്രിയോണിക് സ്റ്റെം സെൽസ് ദൈ സപ്ലൈ ന്യൂ സെൽസ് ഫോർ ആൻ എംബ്രിയോ അഥവാ പ്രൂറിറി പോർട്ടൻറ്റ് സെൽസ് ആണ് ഇന്നർ മാസ് സെൽസ് ഓഫ് മാമിലിയൻ ബ്ലാസ്റ്റോസിസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് എംബ്രിയോണിക് സ്റ്റെം സെൽസിന് ദെൻ അഡൽട്ട് സ്റ്റെം സെൽസ് സപ്ലൈ ന്യൂ സെൽസ് ആസ് ദ ഓർഗാനിസംസ് ഗ്രോ ആൻഡ് ടു റീപ്ലേസ് ഡാമേജ് സെൽസ് അതായത് ഗ്രോത്ത് നടക്കുമ്പോൾ പുതിയ സെൽസിനെ സപ്ലൈ ചെയ്യുന്നത് അഡൽട്ട് സ്റ്റെം സെൽസ് ആണ് അതുപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസിനെ റീപ്ലേസ് ചെയ്യുന്നതും അഡൽട്ട് സ്റ്റെം സെൽസ് ആണ് അവ മൾട്ടിപൊട്ടൻ്റ് അല്ലെങ്കിൽ യൂണി യൂണിപൊട്ടൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലഡ് സ്റ്റെം സെൽസ് സ്കിൻ സ്റ്റെം സെൽസ് ഇങ്ങനെ പല കാറ്റഗറീസിൽ വരുന്നുണ്ട് ഇനി അടുത്താണ് ഇൻഡ്യൂസ്ഡ് പ്ലൂറി പ്ലൂറിപ്പോട്ടൻ സ്റ്റെം സെൽസ് ഇത് ആർട്ടിഫിഷ്യലി ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സ്റ്റെം സെൽസാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റെം സെൽസിൻ്റെ ബേസിക് കാറ്റഗറീസ് അപ്പോൾ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപ്പോട്ടൻ സ്റ്റെം സെൽസിൻ്റെ പ്രത്യേകത അവ പ്യൂറി ആണ് എംബ്രിയോണിക് സ്റ്റെം സെൽസ് പ്യൂറി പ്യൂറിപ്പോട്ടൻ ആണ് അഡൽട്ട് സ്റ്റെം സെൽസ് മൾട്ടി മൾട്ടിപൊട്ടൻ അല്ലെങ്കിൽ യൂണി യൂണിപൊട്ടൻ്റ് ആണ് ദെൻ ഇൻഡ്യൂസ്ഡ് പ്ലൂറിപ്പോട്ടൻ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് പ്ലൂറി പ്ലൂറിപ്പോട്ടൻ കാറ്റഗറിയാണ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് സെൽ ഡിഫറൻസിയേഷൻ എംബ്രിയോണിക് സ്റ്റേജിൽ നടക്കുന്നതിനെക്കുറിച്ച് പറയാനുള്ളത്